വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ബികോം തേർഡ് സെമസ്റ്റർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് ടു തൗസൻഡ് ആൻഡ് നയൻറ്റീനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കുറച്ച് ടു മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ് നിർത്തിയായിരുന്നു ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഹൗ ടു റിമൂവ് പെയിൻ പോയിൻറ്സ് ഇൻ ദ വാല്യൂ ക്രിയേഷൻ പ്രോസസ്സ് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം ബാങ്കിൻ്റെ വർക്കിംഗ് അവേഴ്സ് വളരെ കുറവാണ് അല്ലേ പക്ഷേ അവിടെ ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് പൈസ ഇടലും കൊടുക്കലും അതേപോലെ തന്നെ ലോൺ കൊടുക്കൽ അങ്ങനെ പല പല സെക്ഷനായിട്ടാണ് അവർ വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ ഒരു ബാങ്ക് ഒരു കസ്റ്റമർ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സമയത്തിനുള്ളിലായക്ക് പോരാൻ പറ്റണമെന്നില്ല അത്രയും തിരക്കായിരിക്കും ബാങ്കിനകത്ത് അല്ലേ അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് ഈ കസ്റ്റമേഴ്സിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് അവർ എ ടി എം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫോൺ ബാങ്കിങ് ഇസി ഹോം ലോൺ അപ്രൂവൽസ് ഒക്കെ ഇങ്ങനെയുള്ള സർവീസസ് ഒക്കെ ബാങ്ക് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ എളുപ്പം അവരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും ഇതാണ് റിമൂവിങ് പെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം വാല്യൂസ് എൻഹാൻസ്ഡ് വെൻ ദ പെയിൻ പോയിന്റ്സ് ഇൻ ദ ഡെലിവറി പ്രോസസ്സ് ആർ റിമൂവ്ഡ് ഇൻ അതർ വേർസ് ആക്ടിവിറ്റീസ് ദാറ്റ് കസ്റ്റമർ ഹാവ് ടു എൻജോയ് ടു ഒപ്റ്റെയിൻ ദ വാല്യൂ നീഡ് ടു ബി അനലൈസ്ഡ് ആൻഡ് ദ വോൺസ് ദാറ്റ് ആർ പെയിൻഫുൾ ടു കസ്റ്റമേഴ്സ് റിമൂവ്ഡ് ഫ്രം ദ ഡെലിവറി പ്രോസസ്സ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാട്ട് ഇസ് കൺവേർഷൻ റേറ്റ് അക്കോർഡിംഗ് ടു പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സി ആർ എം എന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സി ആർ എത്തിൽ നമ്മൾ കുറേ പോയിന്റ്സ് നാല് പോയിന്റ്സ് അഞ്ച് പോയിന്റ്സോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളതും ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ കുറിച്ചും പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് എസ് സി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കീ പെർഫോമൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സി ആർ എം എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് മനസ്സിലാക്കാം സി ആർ എത്തിൻ്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ നമ്മൾ കെ പി ഐസ് എന്ന് പറയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അതായത് ഒരു ഓർഗനൈസേഷനകത്ത് സിആർഎം സിസ്റ്റം ഫോളോ ചെയ്തതുകൊണ്ട് അവർക്ക് എന്തുമാത്രം നേട്ടമുണ്ടായി എന്തുമാത്രം സക്സസ് അവരുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായി അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വയ്ക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് പെർഫോമൻസ് ഇൻഡിക്കേറ്ററാണ് അപ്പോൾ ബിസിനസ്സിൽ സക്സസ് ആണോ അല്ലേ എന്നറിയാനുള്ളൊരു ടൂളാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്തിനാ ഒരു ടൂൾ വെക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒരു ടൂൾ ഉള്ളത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വേണ്ടത് എന്തുകൊണ്ടാണ് അപ്പോൾ ആ ഓർഗനൈസേഷനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് സക്സസ് അല്ല അതിന് വീഴ്ച വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ ഓർഗനൈസേഷനകത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കമ്പനീനെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ സി ആർ എം സിസ്റ്റത്തിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വെക്കുന്നത് അപ്പോൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് എന്തിനുള്ളതാണ് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തു സാറ്റിസ്ഫൈ ആയോ ഇല്ലേ എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു ഇൻഡിക്കേറ്ററാണ് ഇപ്പം കമ്പനിക്ക് സക്സസ് ആണോ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ എന്തുമാത്രം എന്തുമാത്രം സക്സസ് ഉണ്ടായി എന്നറിയാൻ നമ്മൾ യൂസ് ചെയ്യണ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ടൂളാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഇവാലുവേറ്റ് സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ ഓഫ് എ സ്പെസിഫിക് ആക്ടിവിറ്റി ഇൻ വിച്ച് ഓർഗനൈസേഷൻ എൻഗേജ് they are also defined as tool which can be used by an establishment to track its progress and success in accomplishing its mission customer relationship management key performance indicator consists of a number of predetermined measurable goals for a company and can include any feature of the organization which is deemed vital to its success കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഓഫ് സി ആർ എത്തിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഹെല്പ് ഡെസ്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഹെൽപ്പ് ഡെസ്ക് എന്താണെന്ന് അറിയാം അല്ലേ എവിടെ ചെന്നാലും ഏത് ഓർഗനൈസേഷനിൽ ചെന്നാലും നമ്മൾ ഹെല്പ് ഡെസ്ക് കാണാറുണ്ട് അവരെന്താ ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഹെല്പ് ഡെസ്ക് കാണുമല്ലേ നിങ്ങൾ അപ്പോൾ ആ ഹെൽപ്പ് ഡെസ്കിലുള്ള ആൾക്കാർ എന്താ ചെയ്യുക നിങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ഏത് പേഷ്യൻ ഇപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അല്ല പേഷ്യൻറ്റാണെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് ആരാണ് പേഷ്യൻ്റാണല്ലേ അപ്പോൾ പേഷ്യൻസ് വന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണോ നിങ്ങൾക്ക് ഏത് ഡോക്ടറിനെയാണ് കാണേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും പേഷ്യൻറ്റിനെ കാണാൻ ചെന്ന് ചെന്നവരാണെങ്കിലോ നമ്മളോട് പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കും ഏത് റൂമാണെന്നൊക്കെ അവർ പറഞ്ഞു തരും അല്ലേ ഏഹ് അപ്പം അങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഹെൽപ്പ് ഡെസ്കിലിരിക്കുന്നവരല്ലേ ഇതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതേപോലെ ഓരോ ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ്റെ നേച്ചർ അനുസരിച്ച് ഈ ഹെൽപ്പ് ഡെസ്ക്കുകാര് നമുക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ട സേവനങ്ങൾ ചെയ്തു തരും അല്ലേ അപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് വെക്കാം ആ അവരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഓർഗനൈസേഷന് വേണ്ട ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മൾ ഒരു കസ്റ്റമർ ചെന്നിട്ട് കാര്യം ആവശ്യപ്പെടുമ്പോഴായിരിക്കും ഈ ഓർഗനൈസേഷൻ മനസ്സിലാക്കുന്നത് അങ്ങനൊരു ഫെസിലിറ്റി നമുക്കില്ല ഏഹ് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാന് ഈ ഹെൽപ്പ് ഡെസ്ക് നിന്ന് നമുക്ക് സാധിക്കും അപ്പോൾ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് ഹെൽപ്പ് ഡെസ്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇവരാണ് നമ്മൾ ആവറേജ് ആയിട്ടുള്ള നമ്മളെ നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും ബെസ്റ്റിലേക്ക് ഏറ്റവും ഫസ്റ്റിലേക്ക് എത്തിക്കുന്നവർ ഗ്രേറ്റ് ക്ലയൻറ് സപ്പോർട്ട് Has the potential to lift your product or service from average to best because customers are the most important part of the business equation. Your help desk employees should understand this, this and strive to provide top most quality of support possible. Help desk metrics such as ticket queue, agent performance, as well as ticket analysis can

ഈ കൺവേർഷൻ റേറ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് പുതിയൊരു പ്രോഡക്റ്റ് ആ ഒരു കമ്പനി ഇറക്കി അത് ഒരു കസ്റ്റമർ വാങ്ങിച്ചു ആ വാങ്ങിച്ചതിന് ശേഷം പിന്നെയും പിന്നെയും റിപ്പീറ്റായിട്ട് കസ്റ്റമർ വാങ്ങിക്കുന്നുണ്ടോ എന്നറിയാൻ അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് മാറ്റി നിർത്തി നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടോ എന്നറിയാൻ യൂസ് ചെയ്യണ ഒരു മെഷറാണ് ഈ കൺവേർഷൻ റേറ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അതെങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്തോ ഇല്ലയോ അറിയാൻ പറ്റും എങ്ങനെ കൺവേർഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടു തൗസൻഡ് ആൻഡ് നയൻറ്റീനിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ റേറ്റ് ഈസ് ദ പേഴ്സൻറ്റേജ് ഓഫ് വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ഹു കംപ്ലീറ്റഡ് എ കൺവേർഷൻ calculate conversion rate? To calculate percentage. We can calculate conversion rate by dividing the number of conversions with the number of visitors. Let's take an example. If you had fifty conversions from thousand interaction, your conversion rate would be five percent That means fifty divided by thousand is equal to five percent ഇങ്ങനെയാണ് കൺവേർഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നും കൂടി നോക്കാം കൺവേർഷൻ റേറ്റ് ബൈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ യു എബിൾ ടു ഡിറ്റർമൈൻ ഹൗ ഫ്രീ കൻ കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ടു യുവർ എഫോർട്ട് വിത്ത് എ പർച്ചേസ് ഓർ ആക്ഷൻ കൺവേർഷൻ റേറ്റ് സി ആർ എം മെട്രിക്സ് ഹെൽപ്സ് യു ടു ട്രാക്ക് ഹൗ ഓഫർ യുവർ ഔട്ട് റീച്ച് അറ്റംസ് ഈൽഡ് മെഷറബിൾ ആക്ഷൻ ദിസ്ഇനേബിൾസ് യു ടു ഡിറ്റമൈൻ വെതർ ഓർ നോട്ട് ദിസ് എഫോർട്സ് ആർ ഇഫക്റ്റീവ് If your goal is to generate sales for a new creation and you are only getting many page views it is necessary that you reevaluate the page product or any other factor However without this indicator it will not be possible to determine whether or not your outreach efforts yield results Next key performance indicator and relationship freshness metrics അതായത് ഈ ഇൻഡിക്കേറ്ററിൽ നമുക്ക് റിലേഷൻ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും കസ്റ്റമേഴ്സ് ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ലാസ്റ്റ് ഏത് പ്രോഡക്റ്റാണ് ഏത് ക്ലൈൻ്റാണ് മേടിച്ചതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും ഇതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഫ്രഷ്നെസ് മെട്രിക്സ് എന്ന് പറയാം അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് റിലേഷൻഷിപ്പ് ഫ്രഷ്നെസ് മെട്രിക്സ് Are you current with all your clients? Have they been reached out to be provable way in the past few days? It can be quite tricky to maintain a relationship with your customers because there are so many matters you need to take care of as businessman. But with an effective कस्टमर रिलेशनशिप मानेजमेंफॉमें इंडिकेट यू कैन बी एबू ट्राक युवर लास्ट इंटराशन वित् एवरी नेक्स्ट पेफॉमें इंडिकेट फणल ड्रॉपर्फमें इंडिकेटर ഇതിനകത്ത് കൂടുതൽ മനസ്സില നന്നായിട്ട് മനസ്സിലാവാനായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചാനല് കാണുന്നു ചാനൽ കണ്ടിട്ട് നിങ്ങൾ ചിലവർ സബ്സ്ക്രൈബ് ചെയ്യും ചിലവർ അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അൺസബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും നമ്മൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ന്യൂസ് സോറി ലെറ്റേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ മീ ഈ വന്നത് കണ്ടിട്ടും വായിക്കാണ്ട് വിടുക അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫണൽ ഡ്രോപ്പ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് ഫണൽ ഡ്രോപ്പ് ഓഫ് റേറ്റ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരാത്തതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻഡിക്കേറ്റർ അതാണ് നമ്മളെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാ ഓർഗനൈസേഷൻ മനസ്സിലാക്കി തരുക ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സി ആർ എം kpis that enables an entrepreneur to know how often their prospects unsubscribe from the newsletters they send out how many read the emails they send as well as those that end up making a purchase by knowing when and how frequent potential buyers ignore your funnel to a sale can help you identifying the problems that are preventing you from generating sales and address them സീയിങ് ദി എഫിഷ്യൻസി ഓഫ് യുവർ സീൽസ് ഫണൽ ഇംപ്രൂവ് ഇസ് ഗ്രേറ്റ് വേ ടു ഫീൽ അക്കംപ്ലിഷ്ഡ് അപ്പോൾ ഫണൽ ഡ്രോപ്പ് ഓഫ് ഓർ അബൻമെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫണൽ ഡ്രോപ്പ് ഓഫ് ഓർ അബൻമെൻറ്റ് റേറ്റ് മെഷേഴ്സ് നമ്പർ ഓഫ് വിസിറ്റ്സ് ഓർ വിസിറ്റേഴ്സ് ഹു ലെഫ്റ്റ് എ കൺവേർഷൻ പ്രോസസ് വിത്തൗട്ട് കംപ്ലീറ്റിംഗ് ഇറ്റ് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ എൻ്റർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോവുകയാണ് അത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാതെ പോവുകയാണ് അപ്പം അൺസബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ മെയിൽസ് വായിക്കാതെ ഇടുക കണ്ടു പക്ഷെ വായിക്കാതെ ഇടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്രോപ്പ് ഓഫ് ഓർ അബൻമെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് സിആാർ എത്തിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ഇതിനകത്ത് എസ് എ ക്യുസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഓഫ് സിആർഎം ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൺവേർഷൻ റേറ്റ് സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫണൽ ഡ്രോപ്പ് ഓഫ് റേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതാൻ പോകുക കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും അറിഞ്ഞേക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് സീബിൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻറ്റ് സിആർഎം സോഫ്റ്റ്വെയർ പാക്കേജസ് പഠിക്കാനുണ്ട് നമുക്ക് അറിയാം സീബിൾ മൈസാപ്പ് സിആർഎം ഒറാക്കിൾ പീപ്പിൾ സോഫ്റ്റ് ഇതെല്ലാം സിആർഎം സോഫ്റ്റ്വെയർസ് ആണ് അപ്പോൾ സീബിൾ എന്ന് പറഞ്ഞാലും സിആർഎം സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സി സീബിള് ഇത് ഇതിനകത്ത് ഇത് വളരെ യൂസ ഫ്രണ്ട്ലിയാണ് ഇതിനകത്ത് ട്വൻറ്റി സ്പെസിഫിക്കേഷൻസ് ഏകദേശം ഇരുപതോളം സ്പെസിഫിക്കേഷൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ സെയിൽസ് മാർക്കറ്റിംഗ് പാർട്ട്ണർഷിപ്പ് എംപ്ലോയി റിലേഷൻഷിപ്പ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഇരുപതോളം ഏകദേശം ഇരുപതോളം സ്പെസിഫിക് ഏരിയാസ് ഇത് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി എളുപ്പം കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു software and a cible it is the world's leading provider of crm solution and software application for business intelligence and customer data interaction integration through its crm for everyone strategy cible provides crm solution for any kind of organization any type of user and any budget SIBIL offers 20 industry specific applications that cover all aspects of CRM including sales, marketing, service, interactive selling, partnership management, employee relationship, and analytics that provides a complete spectrum of CRM solutions. It also offers industry specific uh, vertical solutions such as financial services industry healthcare insurance communications energy consu consumer sector life science public sector automotive, automotive travel and transportation it is a front office suit vendor having vertical specific functions its functionality is compelling it can be integrated with most of back office solution like sap and oracle അപ്പോൾ ബാക്കിയുള്ള ഏത് സോഫ്റ്റ്വെയറിനെ കുറിച്ചും നിങ്ങൾക്ക് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എസ് മൈ സാപ്പ് സിആർഎം ഒറാക്കിൾ പീപ്പിൾ സോഫ്റ്റ് ക്ലാരിഫൈ ഏത് സോഫ്റ്റ്വെയറിനെക്കുറിച്ചും ഇനിയത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് എക്സാമിന് പോവാട്ടോ ഇനി കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം തന്നെ കാണാം ഇതുവരെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുകാണ്ട ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ